നമസ്കാരം ചെങ്കടൽ നിരന്തരമായി ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതി ഉമതർക്ക് കഴിഞ്ഞ ദിവസം ഒരാമളി പറ്റി എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുന്ന ഹൂതി ഉമതർ ഇത്തവണ ആക്രമിച്ചത് തങ്ങൾക്ക് പണവും പരിശീലനവും സഹായവും എല്ലാം നൽകുന്ന ഇറാനിലേക്കുള്ള ഒരു ചരക്ക് കപ്പലായിരുന്നു ഇത് അമേരിക്കൻ കപ്പലാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ രണ്ട് മിസൈലുകൾ കപ്പലിന് നേരത്തെ തുളുത്തുവിട്ടത് കപ്പലിനെ വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല അതിൻ്റെ യാത്ര തുടർന്നു എങ്കിലും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരാക്രമണം ഉണ്ടായപ്പോൾ കപ്പലിലെ ജീവനക്കാരും ഒന്ന് അമ്പരന്ന് കാണും കാരണം ഇറാനിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി പോയ കപ്പലായിരുന്നു ഇത് എം വി സ്റ്റാർ ഐറിസ് എന്ന് പേരുള്ള ഗ്രീക്ക് ഉടമസ്ഥന്മാരുടെ വകായിട്ടുള്ള ഈ കപ്പൽ മാർഷൽ ഐലൻസിന്റെ പതാകയാണ് വഹിച്ചിരുന്നത് ഇത് അമേരിക്കയുടെ കപ്പലാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ആക്രമണം നടത്തിയത് അതേസമയം ഹോതിയുമതർ അവകാശപ്പെടുന്നത് ഇത് അമേരിക്കൻ കപ്പൽ തന്നെ ആണ് എന്നാണ് ബ്രസീലിൽ നിന്ന് ഇറാനിലേക്ക് പക്ഷ്യവസ്തുക്കളും കയറ്റിപ്പോയ കപ്പലായിരുന്നു എം വി ഐറിസ് സാധാരണഗതിയിൽ ഈയിടെ പല കപ്പലുകളും ചെങ്കടലിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നതാണ് പതിവ് എന്നാൽ പതിവ് മാർഗത്തിലൂടെ തന്നെയാണ് സ്റ്റാർ ഐറിസ് കടന്നുപോയിക്കൊണ്ടിരുന്നത് തീവ്രവാദി ആക്രമണം ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു കപ്പലിലെ ജീവനക്കാരും യമനിലെ പല ഭാഗങ്ങളും ഇപ്പോഴും ഹൗദ്യപന്ത കൈവശമാണ് അവിടുത്തെ പഴയ വിമാനത്താവളങ്ങൾ പലതും കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും ഇവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് സനായിലെ ഒരു പഴയ വിമാനത്താവളത്തിൽ നിന്നാണ് ഇവർ മിസൈലുകൾ തൊടുത്തുവിടുന്നത് എന്ന് പിന്നീട് ഇസ്രായേലും അമേരിക്കയും എല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ യമനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത് ഇവരുടെ പല മിസൈൽ കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു എന്നിട്ടും ഇപ്പോഴും ഇവർ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള വൻ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളെ ഇപ്പോഴും അമ്പരപ്പിക്കുകയാണ് ഏതായാലും തങ്ങൾക്ക് പറ്റിയ അബദ്ധം മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഹുദിയ മുദർ തങ്ങളാക്രമിച്ചത് അമേരിക്കൻ കപ്പലിനെ തന്നെയാണ് എന്ന് അവരുടെ വക്താവും വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്നുള്ള വസ്തുത പുറത്തു വന്നിട്ടും ഇപ്പോഴും അക്കാര്യം നിഷേധിക്കാൻ ഹുദിയ മുദർ തയ്യാറായിട്ടില്ല